അലൈക്കും വാർമത്തല്ലാഹി വാത്ത സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ദുൽഹിജിൻ്റെ ഏറ്റവും പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ മുമ്പിൽ അറഫയുടെ ദിവസങ്ങളിലേക്കാണ് അള്ളാഹുസ് ആയുസും ആരോഗ്യവും നമ്മുടെ ജീവിതത്തിൽ ഇട്ടു തരികയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കുവാനുള്ളത് ആ പവിത്രമായ ദിനത്തെ വരവേൽക്കാൻ ശാരീരികമായും മാനസികമായും നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കേണ്ടതുണ്ട് കാരണം എന്താ സഹോദരങ്ങളെ അറഫ ദിവസത്തിന് ഇത്ര പ്രത്യേകത മാമിൻ യൗമിൻ ഫീഹി അബദ മിനന്നാരി ദിനത്തേക്കാൾ അടിമകളെ നരകത്ത് നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല എന്ന് മഹാനായ റസൂൽ കരീം സലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ റസൂൽ കരീം സലാഹു വസ്ലമ ആ അറഫ ദിവസത്തിൽ നിരന്തരമായി പ്രാർത്ഥന നിർഭരമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്നുള്ളത് അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് എന്ന് മഹാനായ റസൂൽ കരീം സാഹു വലൈം വസല്ലമ്മ വളരെ കൃത്യമായിട്ടാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല അറഫ ദിവസത്തിൽ അറഫയിൽ സംഗമിക്കുന്ന ഹാജിമാരല്ലാത്ത ലോകത്ത് അധിവസിക്കുന്ന മുഴുവൻ വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ആളുകളും ആ ദിവസം നോമ്പനുഷ്ഠിക്കണമെന്ന് മഹാനായ് റസോൽ കരീം ഓർമ്മപ്പെടുത്തുകയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നതുകൊണ്ട് വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായിട്ടുള്ള ഒരു വർഷത്തിലെ പാപങ്ങൾ ഓർത്ത് തരിക തന്നെ ചെയ്യുമെന്ന് മഹാനായ് റസോൽ അലൈഹി നമ്മെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ അതുപോലെ തന്നെ വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു ആശയക്കുഴപ്പത്തിന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രസക്തിയുമില്ല കാരണം അറഫ നോമ്പ് എപ്പോഴാണ് അനുഷ്ഠിക്കേണ്ടത് അറഫ ദിവസം ദുൽഹിജ മാസം അറഫ എപ്പോഴാണോ ഒരു മനുഷ്യന് സമാഗതമാകുന്നത് ആ ദിവസമാണ് അവൻ നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന് മഹാനായ റസോൽ കിരം സാഹുലമാ എവിടെയും പരാമർശിച്ചിട്ടില്ല അറഫയിൽ സംഗമിക്കുമ്പോൾ നോമ്പെടുക്കുക എന്നത് അങ്ങേയറ്റം അസാധ്യവും അത് വിഡിദ്ധമായിട്ടുള്ള ധാരണയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന സമയം ലോകത്ത് പല സ്ഥലത്തും പല അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ആ സമയം അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയില്ല കാരണം നമുക്ക് പകലാകുന്ന സമയത്ത് രാത്രിയാകുന്ന ഒരുപാട് രാജ്യങ്ങളും പ്രദേശങ്ങളുമുണ്ട് അവർക്ക് എങ്ങനെയാ നോമ്പ് എടുക്കാൻ കഴിയുക ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസം തന്നെ അറഫ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നോമ്പായിരിക്കാം പക്ഷെ ഇന്ന് രാത്രിയാകുന്ന ഒരുപാട് രാജ്യങ്ങളില്ലേ അവരെങ്ങനെയാണ് നോമ്പനുഷ്ഠിക്കാൻ കഴിയുക അവർക്ക് എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ തുല്യമായി തീരുക നമ്മുടെ നാട്ടിൽ അറഫ ദിനവും പെരുന്നാളും തീരുമാനിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല ലോകത്ത് എല്ലായിടത്തും ഒറ്റ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായ ഇബാദാത്തുകൾ അനുഷ്ഠിക്കണമെന്ന് പറയുന്നത് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് എല്ലാ നിലക്കും ആ അറഫയുടെ പവിത്രത ഉൾക്കൊണ്ട് ആ അറഫ ദിവസം പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക ഒപ്പം തന്നെ അറഫ നോമനുഷ്ഠിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക അതിൻ്റെ ഒപ്പം തന്നെ മഹാനായ റസൂൽ കരം സലാഹു അലൈവിസ്ലം പറഞ്ഞു തെഹ്ലീലുകൾ അധികരിപ്പിക്കുക ഞാനും മറ്റു പ്രവാചകന്മാരും അറഫ സന്ധ്യയിൽ പറഞ്ഞ ശ്രേഷ്ഠമായ വാചകം ഇപ്രകാരമാണ് എന്ന പ്രാർത്ഥനയാണ് സന്ധിയിൽ വെച്ചുകൊണ്ട് ഞാനും മറ്റും നബിമാരും പ്രാർത്ഥിച്ചിരുന്നത് എന്ന് പ്രവാചകൻ സലാഹു അലൈവിസ്ലം പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ആ അറഫ ദിവസം ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഫലം ലഭിക്കുന്ന വിഷയമാണ് എന്നുകൂടി മഹാനായ റസോൽഖല സാഹു അലൈ വസ്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ഏറ്റവും പുണ്യാർദ്രമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക തെഹ്ലീലും തഹ്മീദും തസ്ബീഹും അങ്ങേയറ്റം വർധനവും ഉണ്ടാക്കുക ഒപ്പം തന്നെ അള്ളാഹുവിംഗലെ ഘടിപ്പിക്കാൻ കഴിയുന്ന ഇബാദാത്തുകളും സ്വതക്കാത്തുകളും ധാരാളമായി അധികരിപ്പിക്കുക അതുപോലെ തന്നെ വരാനിരിക്കുന്ന വ്യോമ അറഫയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നോമ്പനുഷ്ഠിക്കുകയും തഹ്ലീലുകൾ വർദ്ധിപ്പിക്കുകയും ദ്വാവുകൾ അധികരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക അള്ളാഹുവിനെ അങ്ങേയറ്റം സ്മരിക്കുകയും സ്തുതിക്കുകയും അള്ളാഹു െ വാഴ്ത്തുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാൻ നമ്മും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമി വ